ഫാമിലി അപ്പൊ എന്റെ മക്കൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കീം രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ കീം എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് രജിസ്ട്രേഷൻ, നമ്മുടെ കീമിൻ്റെ രജിസ്ട്രേഷന് പോകുന്നതിന് മുമ്പ് എൻ്റെ മകൾ ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോകുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്കോൺസെപ്ഷൻ ആണ് എന്ത്, ആ ഈ കീം എന്ന് പറയുന്നത് എൻജിനീയറിംഗിന് മാത്രമുള്ളതാണെന്നല്ലേ. ഒരിക്കലും അല്ല മക്കളെ, കീമിൻ്റെ അണ്ടറിൽ ഇതേ ഇത്രയും കോഴ്സുകളാണ് വരുന്നത്. അതായത് MBBS, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ബയോടെക്നോളജി, ബി ഫാം, BDS, സിദ്ധ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ആർക്കിടെക്ചർ, ആയുർവേദ, യുനാനി, വെറ്റിനറി, എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സുകൾക്ക് പോകാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കേരള അല്ലെ, നമ്മുടെ കേരളയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീം രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതാം. ആൻഡ് നല്ല ഒരു റാങ്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കോളേജിൽ തന്നെ അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി കീം എൻട്രൻസ് എക്സാമിന് നമുക്ക് 5 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ, നമ്മൾ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുന്നു, നമ്മുടെ ഇമേജസ് അതായത് സിഗ്നേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ്, റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ അപ്ലിക്കേഷൻസ് പ്രിൻ്റ് ചെയ്ത് എടുത്തു വയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ 5 സ്റ്റെപ്പുകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല മക്കളെ, നമ്മുടെ നെയിം, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ രജിസ്റ്റർ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും കിട്ടുകയാണ് ചെയ്യുക. അത് വെച്ച് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൽ ചോദിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ലേ, നമുക്ക് റിസർവേഷൻസ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി റിസർവേഷൻസ്, അതുപോലെ തന്നെ ഒരുപാട് റിസർവേഷൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയവർക്ക് നോൺ ക്രീമി ലെയർസ്, അതുപോലെ ഒരുപാട് റിസർവേഷൻസ്. അപ്പം നിങ്ങൾ ഏത് റിസർവേഷനിൽ പെടുന്നു എന്നത് നോക്കിക്കൊണ്ട് തന്നെ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സുകൾ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഫോട്ടോഗ്രാഫ്, അങ്ങനത്തെ എല്ലാ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റുകളുടെയും ഇമേജുകളുടെയും അപ്ലോഡിംഗ് ആണ് അതിനുശേഷം വരുന്നത്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റിലെ ഫീ ഒക്കെ പേ ചെയ്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് പ്രിൻറ്റ് ചെയ്ത് സേവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി അപ്ലിക്കേഷൻസിന് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് സൈറ്റിൽ പോയിട്ടാണ് ആ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം അല്ലേ. വേറെ ഒന്നുമല്ല, www.ce.kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലാണ് നമുക്ക് ഈ അപ്ലിക്കേഷനും രജിസ്ട്രേഷൻസും എല്ലാം ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഈ സൈറ്റിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യുന്നു, അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുന്നു, ഫീസ് അടയ്ക്കുന്നു, ഇമേജസ് അപ്ലോഡ് ചെയ്യുന്നു, നമ്മുടെ അപ്ലിക്കേഷൻസ് പ്രിൻ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇനി നമ്മുടെ അവസാനം അല്ലേ, നമ്മുടെ ഫീ അടച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഇതിന് രണ്ടിനും എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്. നമ്മുടെ കീം എൻട്രൻസ് എക്സാമിന് ഈ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നോക്കൂ, JPG ഫോർമാറ്റിലായിരിക്കണം വേണ്ടത്. അതുപോലെ തന്നെ 200 പിക്സൽ ഹൈറ്റ്, 150 പിക്സൽ വിഡ്ത് ആണ് നമ്മുടെ എന്തിന് വേണ്ടത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് വേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഫയൽ സൈസ് ഷുഡ് ബി 15 KB തൊട്ട് 100 KBയുടെ ഉള്ളിലായിരിക്കണം ഫയൽ സൈസ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചറിലും ശ്രദ്ധിക്കാനുണ്ട്, രണ്ടും സെയിം ഫോർമാറ്റ് തന്നെയാണ്. അതിൻ്റെ ഡയമെൻഷൻസ് നോക്കൂ, 150 പിക്സൽ വിഡ്ത്തും 100 പിക്സൽ ഹൈറ്റുമാണ് സിഗ്നേച്ചറിന് വേണ്ടത്. സെയിം ആണ് ഫയൽ സൈസ്, 10 KB തൊട്ട് 100 KBയുടെ ഉള്ളിലായിരിക്കണം നമ്മുടെ ഫയൽ സൈസ്. അപ്പോൾ എപ്പോഴും ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം, ഇതിൻ്റെ ഡയമെൻഷൻസും അതുപോലെ തന്നെ ഫയൽ സൈസും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ആണ്, കോമൺലി വേണ്ട സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ എക്സ്ട്രാ റിസർവേഷൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ റിസർവേഷൻസിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇത്രയും റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പം നിങ്ങളുടെ റിസർവേഷൻസ് ഏതാണെന്ന് കണ്ടെത്തുക, ആ റിസർവേഷൻസ് കൃത്യമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്തവർ ഉണ്ടാക്കി വയ്ക്കുക, അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കറിയേണ്ടത് ഫീസാണല്ലേ.
ഇപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സിനനുസരിച്ച് ഫീസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഓൺലി, ബിഫാം ഓൺലി, അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് 700 റുപ്പീസ് ആണ്. എസ് സി ആണെങ്കിൽ 300 ആണ്. എസ് ടിക്ക് ഇല്ല. അതിനുശേഷം വരുന്നത് ആർക്കിടെക്ചർ ഓൺലി, മെഡിക്കൽ ആൻഡ് അലൈഡ് ഓൺലി, ആൻഡ് ബോത്ത്. അല്ലെ, ഇതിലാണെന്നുണ്ടെങ്കിൽ 500 റുപ്പീസ് ആണ് ജനറൽ. അതുപോലെ തന്നെ എസ് സി ആണെങ്കിൽ 400, എസ് ടി ആണെങ്കിൽ നില്ലാണ്. ഇനി ഇത് രണ്ടും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 900 റുപ്പീസ് ആണ് ജനറലിന്റെ ഫീ എന്ന് പറയുന്നത്. എസ് സി ആണെങ്കിൽ 400, എസ് ടി ആണെങ്കിൽ ഇല്ല. ഇനി അവസാനത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം സെന്റർ ദുബായ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാം ഫീന്റെ കൂടെ, അതായത് അപ്ലിക്കേഷൻ ഫീന്റെ കൂടെ, നിങ്ങളൊരു 12,000 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോ ഓപ്റ്റിംഗ് ദുബായ് അല്ലെ, ദുബായ് ആണ് നിങ്ങൾ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ഫീസിന്റെ കൂടെ 12,000 റുപ്പീസ് കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ കീം എൻട്രൻസ് എക്സാം നടത്തുന്ന സെന്ററുകൾ എവിടെയൊക്കെയാണെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ട്രിവാൻഡ്രം, എറണാകുളം, മലപ്പുറം, മുംബൈ, കൊല്ലം, കട്ടപ്പന, കോഴിക്കോട്, ന്യൂഡൽഹി, പത്തനംതിട്ട, തൊടുപുഴ, വയനാട്, ദുബായ്, അതുപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ, കോട്ടയം, പാലക്കാട്, കാസർഗോഡ്, അത്യാവശ്യം എല്ലാ ജില്ലകളിലും വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ദുബായ്, ന്യൂഡൽഹി, മുംബൈ പോലെയുള്ള നഗരങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സെന്റർ, നിങ്ങൾക്ക് ഏത് കൺവീനിയന്റ് ആയിട്ടുള്ള സെന്റർ ആണോ ആ സെന്ററുകൾ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് എപ്പോ വരെയാണ് നമുക്ക് കീം രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. April 10 5 മണിക്ക് മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, പക്ഷെ ഒരുപാട് സമയത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാന നിമിഷത്തേക്ക് വെക്കാതിരിക്കുക. നേരത്തെ തന്നെ ചെയ്ത് അല്ലെ അപ്ലിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് എന്താ സമാധാനപരമായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പോയിട്ട് അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിന്റെ ഒരു സൈറ്റ് ഉണ്ട്, ദേ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. അപ്പൊ കീമിന്റെ രജിസ്ട്രേഷൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തൊട്ടിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ എക്സാമിനറിന്റെ ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദേ ഈ ഒരു ലിങ്കിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷന്റെ ലിങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റാത്ത ഇങ്ങനെ ഒരു സൈറ്റാണ്, നമുക്ക് മിസ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സൈറ്റാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക കണ്ടോ. നമ്മുടെ എക്സാമിനറിന്റെ തന്നെ കീം 2023 രജിസ്ട്രേഷൻ സ്റ്റെപ്സ് ആൻഡ് ലിങ്ക് ടു അപ്ലൈ ആണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ദേ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ അപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഓരോ കോഴ്സിനെയും പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും നമ്മളുടെ സൈറ്റിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീറ്റ് കീമിന്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ എക്സാമിനറിലുണ്ട് അല്ലേ. അപ്പം നീറ്റിനും കീമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും ക്രാഷ് കോഴ്സിന് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വെറുതെ പോയിട്ട് എഴുതിയിട്ട് യാതൊരു കാര്യവും, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്ലാസ്സുകളും കവർ ചെയ്തുകൊണ്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പം നമ്മുടെ കീം ക്രാഷ് കോഴ്സ് ആണെങ്കിൽ 1600 രൂപയാണ് നമ്മുടെ ബാച്ചിൻ്റെ ഫീസ് ഉള്ളത്. ആൻഡ് കംപ്ലീറ്റ് ബാച്ച് ഫീച്ചേഴ്സ് മിസ് ജസ്റ്റ് ഒന്ന് പറയാം. കീമിൻ്റെ ഡ്രോപ്പേഴ്സ് ആൻഡ് ക്ലാസ് 12th സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക. ഡെയിലി 7 to 8 മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാവും. വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. നമ്മുടെ എക്സാമിനർ ആപ്പിൽ തന്നെ ആയിരിക്കും നമ്മുടെ ടെസ്റ്റ് നടത്തുന്നുണ്ടാവുക. നോട്ട്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എന്താണ്, ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും. കീം പാറ്റേൺ ടെസ്റ്റ് ഉണ്ടാവും. ആൾട്ടർനേറ്റ് വീക്കിൽ കീമിൻ്റെ പാറ്റേൺ ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബാച്ച് ഡ്യൂറേഷൻ 1 April to 1 May വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമിന് മുമ്പ് അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് നീറ്റിനും ഇതുപോലെ എന്തുണ്ട് ക്രാഷ് കോഴ്സ് ഉണ്ട്. 1800 രൂപയാണ് നമ്മുടെ നീറ്റിന്റെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നീറ്റിന്റെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് എത്രയാ, 1800 രൂപയാണ്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണുള്ളത്. അപ്പൊ കീമിനും നീറ്റിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ക്രാഷ് കോഴ്സിന് വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക. 7592092021 എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുക. ആൻഡ് ഇനിയുള്ള 2 മാസം അല്ലെ, ഇനിയുള്ള 2 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെ, മെയിലാണ് നമുക്ക് എക്സാം. ഇനി കൃത്യം പറയുകയാണെങ്കിൽ നമുക്ക് 1 മാസമാണ്
കംപ്ലീറ്റ് കീമിന് വേണ്ടി കൊടുക്കാനുള്ളത്. അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് എൻട്രൻസ് എക്സാം നമുക്ക് എഴുതി നല്ലൊരു റാങ്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ മിസ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി എന്ത് ഡൗട്ടിനും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എക്സാമിനറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കീമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അടിപൊളിയായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഓൾ ദ വെരി ബെസ്റ്റ്.